അനുജത്തിയുമായുള്ള ഭർത്താവിന്റെ രഹസ്യ ഇടപാട് ഭാര്യ കണ്ടുപിടിച്ചപ്പോൾ പ്രശ്നം പോലീസിന് മുമ്പിലെത്തി. ഭാര്യയുടെ പരാതി സംബന്ധിച്ച് കാമുകിക്കൊപ്പം ജീവിതം തുടങ്ങിയപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ഒറ്റപ്പെടുത്തി. സമ്മർദ്ദം അതിജീവിക്കാനാവാതെ രാംകുമാറും സുശീലയും അഭയം തേടിയത് മരണത്തിൽ. മറയൂരിനെ നടുക്കിയ ആത്മഹത്യക്ക് പിന്നിലുള്ളത് ഒറ്റപ്പെടലിന്റെ വേദന. മറയൂർ പട്ടിക്കാട് സ്വദേശി രാംകുമാർ, കുട്ടാംകുഴി സ്വദേശിനി സുശീല എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ വൈകിട്ടാണ് മറയൂർ ഇന്ദിരാനഗർ പട്ടത്തലച്ചി ഭാഗത്ത് ആൾതാമസമില്ലാത്ത വീട്ടിനുള്ളിൽ കണ്ടെത്തിയത്. ഇരുവരും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ 7 മാസമായി ഇരുവരും ഒരുമിച്ച് സമീപത്തെ ആദിവാസി കോളനിയിൽ താമസിച്ചു വരികയായിരുന്നു. രാംകുമാർ ഭാര്യയും 2 മക്കളുമായും സുശീല ഭർത്താവും 3 മക്കളുമായും ഇതേ കോളനിയിലാണ് താമസിച്ചു വന്നിരുന്നത്. ഇടക്കാലത്ത് ഭർത്താവിന് സഹോദരിയുമായി രഹസ്യബന്ധമുണ്ടെന്ന് ഭാര്യ കണ്ടെത്തിയതോടെയാണ് ഇവരുടെ ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങളുടെ തുടക്കം കുറിച്ചത്. തുടർന്ന് ഇവർ ബന്ധുക്കളുടെ സഹായത്തോടെ സംഭവം മറയൂർ പോലീസിനെ അറിയിച്ചു. സംഭവത്തിൽ നടന്ന തെളിവെടുപ്പിൽ ഭാര്യയുടെ ആരോപണം പോലീസിന് മുന്നിൽ ശരിവെച്ചു. തുടർന്ന് ഒച്ചപ്പാടും നിലവിളിയുമായി സ്റ്റേഷൻ വിട്ട ഇവർ ഭർത്താവുമൊത്തുള്ള താമസം മതിയാക്കി. ഈ അവസരം മുതലാക്കി രാംകുമാർ കാമുകി സുശീലയുമൊത്ത് കോളനിയിൽ മറ്റൊരു വീട്ടിലേക്ക് താമസം തുടങ്ങി. ഇതോടെ ബന്ധുക്കളും അയൽവാസികളും നാട്ടുകാരും പോലും ഇവരെ ഒറ്റപ്പെടുത്തി. ഉറ്റ ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാറില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ നിന്നുണ്ടായ വിഷമമാണ് ഇരുവരുടെയും ആത്മഹത്യയിലേക്ക് വഴിതെളിച്ചതെന്ന് മറയൂർ പോലീസ് നടത്തിയ പ്രാഥമിക തെളിവെടുപ്പിന് ശേഷം ലഭിച്ച വിവരത്തിൽ പറയുന്നു. 2001 ആദിവാസി പുനരധിവാസ കോളനിയായി പ്രഖ്യാപിച്ച വീടുകൾ പണിത് നൽകിയതും നിലവിൽ കാടുകയറി കിടക്കുന്നതുമായ പ്രദേശത്ത് ആൾതാമസമില്ലാതെ കിടന്നിരുന്ന വീട്ടിലാണ് മൃതദേഹങ്ങൾ കാണപ്പെട്ടത്. സമീപവാസിയായ സുബ്രഹ്മണ്യൻ ആടിനെ മേയ്ക്കാൻ ഈ ഭാഗത്തെത്തിയപ്പോൾ അസഹ്യമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രദേശമാകെ തിരഞ്ഞപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇരുവരെയും കാണാതായതായി 1 ആഴ്ച മുൻപ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. മൃതദേഹങ്ങൾക്ക് സമീപത്തുണ്ടായിരുന്ന രാംകുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസും സുശീലയുടെ ATM കാർഡുമാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സഹായിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം .com സന്ദർശിക്കുക.